ഷോമാൻ ആണല്ലോ. എന്താ പറഞ്ഞ? നല്ല കേൾവി ശക്തിയാണല്ലോ. What a surprise! Hi, Surya. Rishi, ഇത് എങ്ങോട്ടാ രണ്ടു പേരും കൂടെ? സൂര്യചന്ദ എവിടെ? പണിക്കെന്ത് പറ്റി? എന്താണെന്നറിയില്ല, ചെറിയൊരു മിസ്സിംഗ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, എന്നെ അപ്പുറത്തെ ജംഗ്ഷൻ വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ? അതിനെന്താ, സാർ കേറിക്കോളൂ. ഹേയ്, നോ നോ നോ, ഇരിക്ക്, ഞാൻ ബാക്കിലിരുന്നോളാം. സൂരജ് കേർ. ഓ, താങ്ക് യു. ഇതെങ്ങോട്ടാ രണ്ടുപേരും കൂടെ? സാർ, എന്റെ സ്കോളർഷിപ്പ് എക്സാം ആണ്. ഓ, വെരി ഗുഡ്. പിന്നെ ഋഷി, നമ്മുടെ ഡ്രഗ് ഫ്രീ പ്രോഗ്രാമിന് നല്ല റെസ്പോൺസ് ആണ് കേട്ടോ. സൂര്യ, തന്റെ ആ പ്രസന്റേഷൻ ഉണ്ടല്ലോ, അത് ഗംഭീരമായിരുന്നു. താങ്ക് യു സർ. പിന്നെ പലരും ചോദിക്കുന്നുണ്ട്, ഏതാണ് ആ കുട്ടി എന്ന്. ആ ഋഷി, എന്നെ ഈ ജംഗ്ഷനിൽ വിട്ടാ മതി, എനിക്ക് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. സൂര്യ, എക്സാം നന്നായിട്ട് എഴുതണം, സൂര്യക്ക് അതിന് കഴിയും. പിന്നെ ഇത് എന്റെ പക്കെ സൂര്യക്ക് ഇരിക്കട്ടെ, ഒപ്പം എന്റെ പ്രാർത്ഥനയും. താങ്ക് യു സർ. അപ്പൊ ഋഷി, താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി ജേർണി ബോത്ത് ഓഫ് യു. ഓക്കെ. എവിടെങ്കിലും ഷോ കാണിച്ചോളൂ, ഒരു ഷോമാൻ. അപ്പോ സൂരജ് സാറിനെ പറ്റിയാണ് നേരത്തെ പറഞ്ഞത് അല്ലെ? നല്ല പേന, നല്ല വിലയുണ്ടാവില്ലേ സാർ ഇതിന്?
അങ്ങനെയാണല്ലേ കാര്യങ്ങളുടെ കിടപ്പ് വശം. ഞാനൊന്നും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. എന്ത് ചെയ്യാം, മാറി തുടങ്ങുന്നു പലരും. ആ എന്തായാലും വിവരം അറിയിച്ചതിന് നന്ദി. തൽക്കാലം നമ്മള് മാത്രം അറിഞ്ഞാ മതി ഈ കാര്യം. പുറത്തറിഞ്ഞ മാളികയ്ക്കൽ റാണിയമ്മയ്ക്ക് മാത്രമല്ല ട്രസ്റ്റിനും കൂടി നാണക്കേട. അതെ, പുകഞ്ഞ കൊള്ളി തലയിൽ കുത്തി തീ പിടിപ്പിച്ചോണ്ടിരിക്കുക. ശരി, വിളിക്കാം. എന്താ പ്രശ്നം റാണിയമ്മേ? ആരാ വിളിച്ചത്? മാളിയേക്കൽ റാണിയുടെ രഹസ്യ പോലീസ്. ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. ഋഷിയോടൊപ്പം ആ പെണ്ണും പോയിട്ടുണ്ട്. സ്കോളർഷിപ്പ് കൊയ്യാൻ പോയ സൂര്യ കൈമ നമ്മളെ അറിയിക്കാതെ അച്ഛൻ മകനോടൊപ്പം കയറ്റി വിട്ടിരിക്കുക. എല്ലാം അതിഥിയുടെ പ്ലാൻ ആയിരിക്കും. അത് പിന്നെ ഇത് കുഴപ്പമാവില്ല റാണിയമ്മേ. അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അവിടെ. അതെ, അവന്റെ കാറിൽ തന്നെ. എന്താ കാര്യം? അളിയാ, പണി മൊത്തം പാളുന്ന ലക്ഷണമാ. നമ്മള് സംശയിച്ചതിൽ നിന്നും കാര്യങ്ങൾ നാലടി കൂടി മുന്നോട്ട് പോയെന്ന് പറഞ്ഞാ മതിയല്ലോ. ആ റാണിയമ്മ പറയും കാര്യങ്ങൾ. ഇനി വാ. എന്താ റാണിയമ്മേ കാര്യം? കുഞ്ഞി പറഞ്ഞത് തെറ്റി. നാലടിയല്ല, 10 അടി തന്നെ. നമ്മളോടൊന്നും പറയാതെ ഋഷി ആ പെണ്ണിനെയും കൊണ്ട് പോയിരിക്കുന്നു. ഒളിച്ചോട്ടോ? കൊല്ലും ഞാൻ അവനെ. ഒളിച്ചോടി ഒന്നും അല്ല അളിയ, പരീക്ഷയ്ക്ക് കൊണ്ടുപോയിരിക്ക. ഏത് പരീക്ഷ? എന്ത് പരീക്ഷ? നാഷണൽ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ. ക്വാളിഫൈ ചെയ്ത സ്റ്റുഡന്റിനെയും കൊണ്ട് പരീക്ഷ എഴുതിക്കാൻ പോയിരിക്കുക മകൻ. ഋഷി ഏതോ മീറ്റിംഗിനും ആദ്യ ഏതോ സെമിനാറിനും പോയിരിക്കുന്നല്ലേ നമ്മളോട് പറഞ്ഞത്? അത് ഒത്തുകളിയാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അച്ഛൻ പഴയ ഭാര്യയെ മകൻ പുതിയ പെണ്ണിനെ കൊണ്ട് പോയി കാണും. ഓ എന്റെ കൃഷ്ണ, എന്തൊരു നാണക്കേടായത്. അതെ, ഇതിപ്പോ ഒരു ഭയങ്കര നാണക്കേടായി പോയല്ലോ റാണിയമ്മേ. നാണക്കേട് മാത്രമല്ല വിശ്വാസ വഞ്ചനയും. എങ്കിലും ഋഷി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അന്നേ ഞാൻ പറഞ്ഞതല്ലേ അവനെ ശ്രദ്ധിക്കണോന്ന്. എന്നിട്ടിപ്പോ എന്തുണ്ടായി? രണ്ടുപേരും നമ്മുടെ പരിധി വിട്ടു പോയി. ഇത് ഞാൻ പൊറുക്കില്ല, സഹിക്കില്ല അനന്ത. ആദ്യം ഞാൻ എന്നോ എഴുതി തള്ളിയതാ, പക്ഷെ ഋഷി ഇങ്ങനെ കലുതുള്ളാതെ. സംഗതി സത്യം തന്നെയാണല്ലോ അല്ലേ? മാളിയേക്കല്ല റാണിയമ്മയ്ക്ക് ചാരന്മാർ കോളേജിൽ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട്. നേരിട്ട് കണ്ടയാൾ തന്നെയാ വിവരം തന്നത്. ആ പെണ്ണ് സൂത്രക്കാരിയാണെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ? പുളിങ്കമ്പിലാണ് പിടിച്ചിരിക്കുന്നത്. ഇത് അവളുടെ തന്ത്രമാ. മകൻ ആ പെണ്ണിന്റെ വലയ വീണാ പിന്നെ നമ്മളെ തകർത്ത് പകരം വിട്ട എളുപ്പമായല്ലോ. ശരിയാ, അവള് രണ്ടും കൽപ്പിച്ച് തന്നെ ഇവിടേക്ക് വന്നത്. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോ അവളുടെ തന്ത്രങ്ങൾ ജയിക്കുന്നു. ഇനിയും അടങ്ങിയിരുന്ന ഈ റാണിയമ്മ വെറും വട്ടപൂജ്യം. പെരുവഴിയിലായി പോകും നമ്മൾ. റാണിയമ്മ അവൻ എന്ത് പറയുന്നെന്ന് അറിയാലോ. ഒന്ന് വിളിക്ക്, വിളിച്ച് കൂടെ ആരാണുള്ളതെന്ന് ചോദിക്ക്. ശരിയാ, വിളിക്ക് റാണിയമ്മ. കേട്ടോ, സത്യം തന്നെയാണെന്ന് അറിയാലോ. വിളിക്ക്. ഫോൺ എടുക്കുന്നില്ലല്ലോ അവൻ. എടുക്കുന്നില്ലെങ്കിലേ എന്തോ നടന്നിട്ടുണ്ട്. അതെ അതെ അതെ, ഒന്നുകൂടി ട്രൈ ചെയ്യാം. ചിലപ്പോ ഫോൺ സൈലന്റ് ആണെങ്കിലോ. അത്യാവശ്യം വേണ്ട ഫോണല്ല. അറിയില്ലേ ഡ്രൈവ് ചെയ്യുമ്പോ ഫോൺ പാടില്ലെന്ന്? എന്താ ചിരിക്കുന്നെ? ഒന്നല്ല സർ, വെറുതെ ചിരിച്ചതാ. ഓ, വെറുതെ ചിരിക്കുന്നത് ഭ്രാന്തികളാ. സോറി സർ.
ഫോൺ എടുക്കുന്നില്ലല്ലേ. ഇതത് തന്നെ, ആ പെണ്ണ് കൂടെ ഉണ്ടാവും ഉറപ്പാ. എങ്കിൽ വീഡിയോ കോൾ ചെയ്യേ. അങ്ങനെ വിടരുത്. എന്നിട്ട് ഇങ്ങോട്ട് വാ, അവന്റെ മുഖത്ത് നോക്കി നാരായണൻ പറയാനുണ്ട്. ചില സന്ദർഭങ്ങളിൽ ചിലതൊക്കെ അവഗണിക്കേണ്ടി വരും. അത്ര മാത്രമേ പറഞ്ഞാ മതി. അവൻ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. റാണിയമ്മയുടെ ഫോൺ കട്ട് ചെയ്തോ? അത് ഋഷി, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ എല്ലാം ബോധ്യമായി. അച്ഛനും മകനും കൂടെ ചേർന്ന് നമ്മളെയൊക്കെ ചതിക്കുക. ഇതങ്ങനെ വിട്ടാൻ പറ്റില്ല. ആദ്യം വിളിച്ച് ഇപ്പൊ തന്നെ നമ്മുടെ മുമ്പിൽ വരാൻ പറയണം. എന്നിട്ട് മതി ബാക്കിയൊക്കെ. അവന്റെ ഒരു സെമിനാറിന് സ്പോൺസർഷിപ്പ് വേണ്ട. ആരെ ഇനി വിളിക്കണ്ട. അവരെവിടെയായാലും പോയിട്ട് വരട്ടെ. ഞെട്ടറ്റാൽ തടത്തിലല്ലേ വീഴൂ. അതിനു മുൻപ് എനിക്ക് അവളെ ഒന്ന് കാണണം. എല്ലാത്തിനും ചരട് വലിക്കുന്ന അതിഥി എന്ന എന്റെ ആജന്മ ശത്രുവിനെ. കൊണ്ടുപോവാന്നേറ്റത് സാറിനൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവുമല്ലേ? അതാ തനിക്ക് അങ്ങനെ തോന്നാൻ. അല്ല, ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ട് സാറിന് ഉത്തരവാദിത്തം കൂടുതലായിരിക്കുമല്ലോ. താൻ എന്റെ കാറിൽ എക്സാമിന് വരുന്നു, അവിടെ ചെന്ന് എക്സാം അറ്റൻഡ് ചെയ്യുന്നു, ഞാൻ ആ സമയം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു, തിരിച്ച് എന്റെ കാറിൽ നമ്മൾ മടങ്ങുന്നു. അതിനപ്പുറം ഉത്തരവാദിത്തം ഒന്നും എന്റെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കണ്ട. അത് ശരി. അപ്പൊ ഇത്രേ എന്റെ കാര്യത്തിലുള്ളൂ അല്ലേ? പിന്നെ താനെന്താ കരുതിയത്? ഞാൻ തന്നെ ചുമല്ലേറ്റി നടക്കുന്നോ? അതൊന്നും വേണ്ട. തനിക്ക് അത്രയും ഉത്തരവാദിത്തമുള്ള ആൾക്കാർ വേണമെങ്കിൽ പോലീസ് വണ്ടിയിൽ വരായിരുന്നല്ലോ. കുട്ടികളെ എക്സാമിന് കൊണ്ടുപോകലല്ലോ പോലീസുകാരുടെ പണി. ഓ, തന്റെ കാര്യത്തിൽ റെഡിയായിട്ട് നിൽക്കുന്ന ചില പോലീസുകാരുണ്ടല്ലോ, അപ്പൊ പിന്നെ അവരെ കൂട്ടിയാ മതിയായിരുന്നു. ആരെ സഹായിക്കാനില്ലാത്തവർക്ക് പോലീസുകാരെങ്കിലും സഹായത്തിനുള്ളത് നല്ലതല്ലേ സാർ? ഓ, സഹായം മാത്രമല്ലല്ലോ, ചില സമ്മാനങ്ങൾ കൂടി തരുന്നത് കണ്ടല്ലോ. അതേ, ഇപ്പൊ നന്നായത്. സാറിന് എന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തമൊന്നും ഇല്ലല്ലോ, പിന്നെ ആര് സമ്മാനം തന്നാലെന്താ?